السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. والجهاد فرض كفاية. അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന്റെ മാർഗത്തിൽ കഠിനമായ പ്രയത്നം ചെയ്യുക എന്നത് ഫർളു കിഫായത്തിൻ സാമൂഹ്യ ബാധ്യതയാണ്. അലാ കുല്ലി മുസ്ലിമിൻ മുക്കല്ലഫിൻ, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമായ ആളുകളുടെ മേലും ജിഹാദ് എന്ന് പറയുന്ന ദീനീ ദഅവത്ത് രംഗത്ത് നടത്തുന്ന കഠിന പ്രയത്നം ഫർളു കിഫായിയാണ്. എന്താ മുക്കല്ലഫ് ആക്കിലും ബാലിഗിന് മാത്രം പറയാൻ കാരണം, ബുദ്ധിയില്ലാത്തവരും പ്രായപൂർത്തിയെത്താത്തവരുമായ ആളുകൾക്ക് നിയമങ്ങളില്ലല്ലോ. കലമുയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ അവരുടെ അമലുകൾക്ക് കുറ്റല്ല, അതുകൊണ്ട് തെക്ലീഫ് ബാധകമല്ല. അപ്പൊ മുക്കല്ലഫീങ്ങളായ ആളുകൾക്കാണ് ഉജൂബ്, ഹറാമ് തുടങ്ങിയ നിയമങ്ങളൊക്കെ ബാധകമാകുക. അതുകൊണ്ട് അവർക്കാണ് ഉജൂബ് കസം. എങ്ങനെയുള്ള മുക്കല്ലഫ്? ദക്കരിൻ, പുരുഷന്മാർ. പുരുഷന്മാർക്കാണ് അത് ഫർളു കിഫായയായി വരുന്നത്. എന്താ കാരണം? ലിവഫിൽ മർഅത്തി, സ്ത്രീ പൊതുവിൽ ബലഹീനരാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ ഖുൻസ മുഷ്കിലും അതിൽപ്പെട്ടു. ഓലിബൻ, എല്ലാരും അങ്ങനെയെന്നല്ല, ചുരുക്കം ചില സ്ത്രീകളോട് കഴിഞ്ഞെന്ന് വരും. പക്ഷേ നിയമം ഓലിബിന് നോക്കിയിട്ടാണ്. പുരുഷന്മാർക്കും തന്നെ ചിലർക്ക് കഴിയൂലല്ലോ, നോക്കേണ്ട ആവശ്യമില്ല. പുരുഷന്മാരുടെ ഓലിബും അതിന് സാധിക്കുന്നതാണ്, അതുകൊണ്ട് അവർക്ക് അവർ ഫർവൈഫായി. സ്ത്രീകളിൽ ഓലിബും അതിന് പ്രാപ്തിയില്ലാത്തവരായിരിക്കും, അതുകൊണ്ട് പൊതുവെ അവർക്കത് ബാധകമല്ല. എങ്ങനെയുള്ള പുരുഷന്മാര്? ഹുരിൻ, പൂർണ്ണർത്ഥത്തിലുള്ള സ്വതന്ത്രന്മാരായ ആളുകൾക്ക്. ഫറായജിബു, അപ്പോൾ ജിഹാദ് വുജൂബില്ല. അലാ ദീരിഖിൻ, അടിമത്വമുള്ള ആളുടെ മേൽ. എന്നാ പൂർണ്ണമായിട്ട് അടിമയോ ഭാഗികമായ അടിമയോ സാങ്കേതികമായിട്ട് അടിമയോ ആയൊക്കെ ആളുകൾ, അവർക്കൊന്നും ജിഹാദ് വുജൂബില്ല. അതാണ് ഒരു മുഖാത്തബൻ എന്ന് പറഞ്ഞത്. മുക്കാത്തബ് ഒരർത്ഥത്തിൽ അവൻ സ്വതന്ത്രനാണെങ്കിൽ പോലും പൂർണ്ണ സ്വതന്ത്രനല്ല. കാരണം അത് അവസാനത്തെ ഗഡുവും അടച്ചു തീരുമ്പോഴേ പൂർണ്ണ സ്വതന്ത്രൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അവൻ പകുതി സ്വതന്ത്രനും പൗതി അടിമയുമാണ്. അതെങ്ങനെ വരിക എന്നുള്ളത് പിന്നെ ലാസ്റ്റ് പറയും. എത്തുക്കനെ പറ്റി പറയുക. സംഗതി വൈൻ അതിനലഹു, ഈ അടിമക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും വുജൂബില്ല. ആര്? സയ്യിദുഹു, ഈ അടിമക്ക് തന്റെ യജമാനൻ ജിഹാദിന് സമ്മതം കൊടുത്തിണ്, എന്നാലും വുജൂബില്ല. എന്തുകൊണ്ട്? ലിനഖ്സിഹി, അവൻ കാമിനീങ്ങളിൽ പെട്ടതല്ല, നാഖിസാൻ. കാരണം ശാരീരികമായി സയ്യിദ് സമ്മതം കൊടുക്കുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടുമെങ്കിലും മാനസികമായി അവൻ സ്വതന്ത്രനല്ല, അതുകൊണ്ട് അവൻ നാഖിസാൻ. അവർക്കും തന്നെ വുജൂബില്ല. ഇനി പുരുഷൻ തന്നെയാണ്, ആക്കിലും ബാലുമാണ്, എന്നാലും എല്ലാവർക്കും വുജൂബില്ല. മുസ്തതീഇൻ, പിന്നെന്താണ്? ഈ ജിഹാദ് ചെയ്യാൻ ആവതുള്ളവനുമായിരിക്കണം, ഇസ്തിത്വാത്തുള്ളവനായിരിക്കണം. സംഗതി സുഹറാണ്, പുരുഷനാണ്, പ്രായപൂർത്തി ബുദ്ധിയൊക്കെ ഉണ്ട്. പക്ഷേ ഇവന് ഈ ജിഹാദ് അനുഷ്ഠിക്കാനുള്ള കഴിവില്ല. അങ്ങനത്തെ ഒരു പിന്നെ എങ്ങനെ ജിഹാദ് ചെയ്യുന്നു? അപ്പൊ അവന്റെ മെലിവ് ചൂപില്ല. പിന്നെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ എന്തും കൂടി വേണം? ലഹു സിലാഹുൻ, യുദ്ധത്തിന് വേണ്ട ആയുധങ്ങൾ കൂടി വേണം. അതില്ലാത്തവർക്കും വുജൂബില്ല എന്നർത്ഥം. എന്ന് പറയുമ്പോ ഫലായജിബു, ജിഹാദ് ചെയ്യൽ വുജൂബില്ല. അനാ വൈരി മുസ്തതീഇൻ, ജിഹാദിന് ആവതില്ലാത്ത ആളുകൾ. ഇതുപോലെ ഉദാഹരണം, അംഗഭംഗം വന്ന ആള്, ഞാൻ ഒരു കൈ മുറിഞ്ഞു വീണു, അല്ലെങ്കിൽ ഒരു കാല് മുറിഞ്ഞു വീണു, ഒറ്റക്കാലേ ഉള്ളൂ, അല്ലെങ്കിൽ ഒറ്റക്കയ്യേ ഉള്ളൂ, ഇങ്ങനെ വന്നാൽ അവനോട് യുദ്ധം ചെയ്യാൻ കഴിയില്ല. അപ്പൊ അവന് യുദ്ധം വുജൂബില്ല.
വാഴ്മ കാഴ്ചയില്ല. കാഴ്ചയില്ലാത്ത ആൾക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല. അപ്പൊ നേരത്തെ ജിഹാദ് ആൻമ പറഞ്ഞു പോകാസായതെന്ന്. ജിഹാദ് തന്നെ ആയമാണെങ്കിൽ അതിൽപ്പെട്ട ഒരു ഖാസായ ഭാഗമാണ് യുദ്ധം ചെയ്യാന്ന് അറിയുന്നത്. ദൈവത്ത് ചെയ്യാൻ പറയുന്നത് നാവ് കൊണ്ടായാലും ജിഹാദ് തന്നെയാണ്, പേന കൊണ്ടായാലും ജിഹാദ് തന്നെയാണ്, കൈ കൊണ്ടായാലും ജിഹാദ് തന്നെയാണ്, അറിവ് കൊണ്ടായാലും ജിഹാദ് തന്നെയാണ്, സ്വാധീനം കൊണ്ടായാലും ജിഹാദ് തന്നെയാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ ദൈവത്തിന് മാർഗത്തിൽ കഠിനമായി പ്രയത്നം ചെയ്യുക എന്ന് പറയുന്നത് അതിൽ പെട്ടതാണ്. നിശ്ചിത ഷർത്ത് വെക്കുമ്പോൾ സായുധ പോരാട്ടവും അതിൽപ്പെട്ടതാണ്. ആ സായുധ പോരാട്ടം അതിനുള്ളതായതില്ല. ദീന് ദൈവത്ത് കടത്താൻ എങ്ങനെ എൽബു കൊണ്ടിട്ട്, അതിന് എൽബുവാണോ അതിന്റെ ആയുധം അതാണ്. എഴുത്തു കൊണ്ടിട്ട് അതിന്റെ എഴുത്തു പരിചയം വേണോ അതാണ് അതിന്റെ ആയുധം. ഓരോന്നിനും അതിന്റെ ആയുധം വേണം എന്നർത്ഥം. എന്നതുപോലെ കൈയില്ലാതെ മാത്രല്ല ഫാഖിദി മുഅ്ളമി അസാബിഇഹി, കൈയിന്റെ അധിക വിരലുകളില്ല, ഒരു വിരലോ രണ്ടു വിരലോ ഉണ്ട്, മൂന്നോ നാലോ വിരലുകൾ ചരിക്കപ്പെട്ടിട്ടുണ്ട്. അവന് വേണ്ടതുപോലെ ആയുധം പ്രയോഗിക്കാൻ കഴിയില്ല, അതുകൊണ്ട് അവന് വുജൂബില്ല. വമൻ ബിഹി അർജും ബയ്യിനുൻ, വ്യക്തമായ മുടന്തുണ്ട്, അംഗവൈകല്യം ഉണ്ട്, കാലിന് സ്വാധീനക്കുറവ്, കൈക്ക് സ്വാധീനക്കുറവ് തുടങ്ങിയ അംഗവൈകല്യങ്ങളുണ്ട് മുടന്തന്മാര്, അവർക്കും തന്നെ എന്തില്ല, ജിഹാദ് വുജൂബില്ല. ഔ മറളു വശക്കത്തുഹു, അല്ലെങ്കിൽ രോഗമാണ്, ചെറിയ തലയോധന ജലദോഷം പോലത്തെ അല്ല, അതുകൊണ്ടുള്ള മശക്കത്ത് ശക്തമാണ്. ശക്തമായ മശക്കത്തുള്ള തരത്തിലുള്ള രോഗം ഉണ്ടെങ്കിൽ ആ രോഗത്തോടു കൂടി അവന് നിശ്ചിതാർത്ഥത്തിൽ ജിഹാദിനുണ്ടാവില്ല, അപ്പൊ അവന് വുജൂബില്ല. മറ്റൊന്ന് ഒക്കെ ആദിമി മുഅനിൻ, ചെലവിന് വേണ്ട മാർഗമില്ല, ആള് ഇല്ലാത്ത ആള്. വമർക്കൂബിൻ, അതുപോലെ വാഹനമില്ലാത്ത ആള്. എപ്പോ ജിഹാദിന് വേണ്ടിയിട്ട് ഫീ സഫരി ഖസ്റിൻ, ഖസ്റാക്കൽ പറ്റുന്ന രണ്ട് മർഹലയെങ്കിലും വരുന്ന യാത്ര പോകേണ്ട യുദ്ധയാത്രയാണെങ്കിൽ വാഹനവും കൂടി വേണം. ഈ വാഹനം ഈ ചെലവ് എന്നതൊക്കെ ഈ വാഹന സൗകര്യങ്ങളും ചെലവിന് വേണ്ട സൗകര്യങ്ങളും ഒക്കെ ശേഷിപ്പുണ്ടാവണം. അമ്മുഅനത്തി മന്ദൽദമുഹു മുഅ്നതുഹു, താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്ക് വേണ്ട ചെലവ് കഴിച്ച് ശേഷിപ്പുണ്ടാവണം. എങ്ങനെയൊക്കെ മാഫിൽ ഹജ്ജി, ഹജ്ജിൽ എന്നതുപോലെ ഇവൻ പുറപ്പെട്ട് ഹജ്ജ് നിർവഹിച്ച് തിരിച്ചെത്തുന്നത് വരെയുള്ള ചെലവിന് കഴിവാണം എന്നതുപോലെ ജിഹാദിന് പുറപ്പെട്ട് ജിഹാദ് നിർവഹിച്ച് തിരിച്ചെത്തുന്നത് വരെ താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്ക് വേണ്ട ചെലവിനും തന്റെ ചിലവിനും വാഹനത്തിനും വേണ്ട കഴിവ് ശേഷിപ്പുള്ളവർക്കേ വുജൂബുള്ളൂ, അല്ലാത്തവർക്ക് വുജൂബില്ല. വലാ അലാ മൻ ലൈസ ലഹു സിലാഹുൻ, യുദ്ധം ചെയ്യേണ്ട ആയുധമില്ല, അവർക്കും തന്നെ വുജൂബില്ല. കാരണം എന്താ, ഓൻ വുജൂബില്ല എന്ന് പറയാൻ കാരണം അന്ന ആദിമതാരിക്ക, ആയുധമില്ല ഒരാളടുത്ത്, ഓൻ വെറും കൈയായിട്ട് ഇങ്ങനെ പോവുക, അങ്ങനെ ആയുധമില്ലാതെ പോകുന്ന ആള് ലാ നുസ്ര ബിത്തബിഹി, ശത്രുവിനെതിരിൽ മുസ്ലിം സൈന്യത്തിന് അവനെ കൊണ്ട് പ്രത്യേകമൊന്നും സഹായം നേടാനില്ലല്ലോ, യുദ്ധത്തിനല്ലേ, ആയുധം ഇല്ലാത്ത ആള് വന്നിട്ട് എന്താ കാര്യം, അതുകൊണ്ട് അവര് വുജൂബില്ല. ഇനി അതിന്റെ പുറമെ ഹറുമ ജിഹാദിന് പുറപ്പെടൽ ഹറാമാണ്, ആരുടെ മേല് എന്ത്ന്ന് പറയുന്നുണ്ട്, സഫർ ഭാര്യപ്പുറം വരും. വഹറുമ അലാ മദീനിൻ, കടംപ്പെട്ട ഒരാള്, ഒരാള് ഒരു സംഖ്യ ആർക്കോ കൊടുക്കാണ്ട്, അങ്ങനത്തെ കടക്കാരൻ, എങ്ങനത്തെ കടക്കാരൻ, മൂസിരിൻ, കടം വീട്ടാനുള്ള സാമ്പത്തികമായ കഴിവില്ലാത്ത ആളാണ്. എങ്ങനത്തെ കഴിവില്ലാത്ത ആള്, അലൈഹി ദൈനുൻ ഹാലുൻ, അവധി എത്തിയ കടമുണ്ട്, മറ്റൊരാൾക്ക് കൊടുക്കേണ്ട ഡേറ്റ് ആയിട്ടുണ്ട്, ആ ഡേറ്റ് ആയ ആൾക്ക് സാമ്പത്തികമായിട്ട് വീട്ടാൻ കഴിവുണ്ട്. മൂസിറല്ലേ, അലാ മദീനിൻ മൂസിരിൻ, കടമുണ്ട്, കടം വീട്ടാൻ ഇയാൾക്ക് കഴിവുണ്ട്. എന്നിട്ടോ അലൈഹി ദൈനുൻ ഹാലുൻ, അവധി എത്തിയ കടമുണ്ട്, ഒരാൾക്ക് കൊടുക്കേണ്ട ഈ
12-ാം തീയതി കൊടുക്കേണ്ട കാശുണ്ട്. 13-ാം തീയതി അവൻ പോകാൻ പോകുന്നു. അപ്പൊ ഔദ്യത്തിന് അല്ലെങ്കിൽ ഇന്ന് 12-ാം തീയതി തന്നെയാ പോകാൻ പോകുന്നത്. ഇവന്റെ അടുത്ത് കാശുണ്ട് താനും. എന്നാൽ അവൻ പോകൽ ഹറാമാണ്. എപ്പം ലമ്യുവക്കിൽ മയ്യക്ലി അൻഹു, തന്നെ തൊട്ട് കടം വീട്ടാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ. എവിടുത്തെ മിമ്മാരിഹിൽ ഹാദിരി, ഈ കഴിവുള്ള കടക്കാരന്റെ ഇവിടെ സ്ഥലത്തുള്ള മുതലിൽ നിന്നിട്ടും തന്റെ കടം വീട്ടാൻ വേണ്ടി ഒരാളെ വക്കാലത്തേൽപ്പിക്കാത്ത നിലക്ക് സഫർ പോകൽ ഹറാമാവും. അത് അദ്ഹറുമ സഫറുൻ. അപ്പൊ എന്തൊക്കെയാണോ, കഴിവുള്ള കടക്കാരനാവണം, അവധി എത്തിയ കടമാവണം, എന്നിട്ട് വീട്ടിൽ തന്റെ കടം വീട്ടാൻ വേണ്ടിയിട്ട് ഒരാളെ വക്കാലത്തേൽപ്പിക്കണം, ആ അവധി തന്നെ വക്കാലത്തേൽപ്പിക്കുന്നതിന് ഇവിടെ സ്ഥലത്തുള്ള മുതലിന്നായിരിക്കണം. ഇതല്ലെങ്കിൽ അവന്റെ മേൽ ഹറാമാവും. സഫറുല്ലി ജിഹാദിം വൈരിഹി, ജിഹാദിന് വേണ്ടിയിട്ട് യാത്ര പോലും, ഇനി ഹജ്ജിന് പോവുകയാണെങ്കിലും ഉംറക്ക് പോവുകയാണെങ്കിലും മറ്റ് ഹലാൽ ആവശ്യത്തിന് പോവുകയാണെങ്കിലും ഒക്കെ തന്നെ നിയമം. കടം വീട്ടാനുള്ള കാശും എന്തെങ്കിലുണ്ട്, കൊടുക്കേണ്ട അവധിയായിന് ഒന്നിക്കൽ കൊടുക്കണം, അല്ലെങ്കിൽ നിലവിൽ ഇവിടെ ഉള്ള മുതല് കൊണ്ട് കടം വീട്ടാൻ ഒരാളെ വക്കാലത്ത് ഏൽപ്പിക്കണം, അല്ലാതെ പോകാൻ പാടില്ല. അപ്പൊ മാസികത്തിന്റെ സഫറായി പോകും. സംഗതി വയും കസുറ, ഈ നിബന്ധന ഒത്ത കടം വീട്ടുകയോ വീട്ടാൻ ഒരാളെ ഏൽപ്പിക്കുകയോ ചെയ്യാതെ പോകുന്ന സഫറ് രണ്ട് മർഹല ഇല്ല, എന്നാലും പാടില്ല, ഹറാമാണ്. മാത്രമല്ല വൈലമ്യക്കുൻ മഹൂഫൻ, ഈ നിബന്ധനയൊക്കെ ഒത്താൽ യുദ്ധത്തിന് പോകുമ്പോ അപകട സാധ്യത ഉണ്ട്, കാരണം യുദ്ധത്തിൽ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. അതൊന്നുമില്ല, ഒരു അപകട സാധ്യതയും കാര്യമായിട്ട് മുന്നിൽ കാണുന്നില്ല. ഓനെന്തോ ഒരു കച്ചവടത്തിന് പോകുകയാണെങ്കിൽ ജോലിക്ക് പോവുകയാണ്, അവിടെ പോയി കച്ചവടം ചെയ്തിട്ട് ജോലി ചെയ്തിട്ട് കാശ് ഇട്ടാക്കാൻ പോകും, അല്ലാതെ പ്രത്യേകിച്ച് അപകട സാധ്യത ഒന്നും മുന്നിലില്ല. എന്നാലും ഒന്നിരിക്കൽ കടം വീട്ടണം, അല്ലെങ്കിൽ വീട്ടാൻ വേണ്ടിയിട്ട് ഒരാളെ വക്കാലത്തേൽപ്പിക്കണം, അതും അല്ലെങ്കിൽ അയാളോട് സമ്മതം വാങ്ങണം. ഞാനിങ്ങനെ പോവാണ്, പോയി വന്നിട്ട് തന്നാ പോരെ, ആ മതി, എന്നാലും പറ്റും. അപ്പൊ ഒന്നിരിക്കൽ സമ്മതം വാങ്ങുക, അല്ലെങ്കിൽ വീട്ടുക, അല്ലെങ്കിൽ വീട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ സ്ഥലത്തുള്ള പതിരു കൊണ്ടിട്ട് വീട്ടാൻ വേണ്ടിയിട്ട് ഒരാളെ വക്കാലത്തേൽപ്പിക്കുക. അതുമൊന്നുമല്ല, മഹൂഫല്ലെന്ന് മാത്രല്ല, ഇപ്പൊ ഇൽമടിക്കാൻ വേണ്ടിട്ട് കോളേജിലേക്ക് പോകുക, അല്ലെങ്കിൽ ശേഷനെ കാണാൻ പോകുക, ഇൽമടിക്കാൻ വേണ്ടിട്ട് എന്നാലും പാടില്ല, ഒക്കെ മത്സ്യത്തിന്റെ സഫറാവും. എന്തുകൊണ്ടിട്ട് ആയത്തല്ലി ഹക്കിൽ വൈർ, മറ്റൊരാളുടെ ഹക്കിനെ പരിഗണിച്ചിട്ട് എന്നറിഞ്ഞാൽ കൊടുക്കാനുള്ള കാശിന്റെ അവധിയായിട്ടല്ലോ, അപ്പൊ ഓന് കിട്ടേണ്ട ഹക്കായില്ലേ, ആ ഹക്ക് വീട്ടണം. അതിന് വീട്ടാ മുതൽ ഇവിടെ ഉണ്ട്, ഒരാളെ ഏൽപ്പിച്ചട അല്ലെങ്കിൽ വീട്ടിക്കട, അത് രണ്ടും ചെയ്യുന്നില്ലെങ്കിൽ എന്താക്കണം, ഓരോട് സമ്മതം വാങ്ങിക്കട. വമിൻസമ്മ, ഇങ്ങനെ ജിഹാദിന് വേണ്ടിയായാലും അല്ലെങ്കിലും സഫർ ഹറാമാണ് ഈ കടക്കാരന്റെ മേല് എന്നതുകൊണ്ടാണ് ജാഫി മുസ്ലിമിൻ, ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ ഒരു ഹദീസ് വന്നിട്ടുണ്ട്. എന്താണ് ഹദീസ്? അൽ ഖത്ലു ഫീ സബീലില്ലാഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇഖ്ലാസോട് കൂടി യുദ്ധം ചെയ്ത് കൊല്ലപ്പെടുക എന്നത്, യുകഫിറു കുല്ല ശൈഇൻ, എല്ലാ പാപങ്ങൾക്കും അത് പരിഹാരമാകും, പൊറുപ്പിക്കപ്പെടും. ഏതൊച്ചിയില്ലദ്ദൈൻ, കടമൊഴികെ എന്ന് പറയാൻ കാരണം, കടമുണ്ടെങ്കിൽ ആ കടത്തിന്റെ അവധി എത്തിയിട്ടുണ്ടെങ്കിൽ അത് വീട്ടാനുള്ള കാശും ഉണ്ടെങ്കിൽ അയാളോട് ഒന്നിരിക്കൽ വീട്ടിയിട്ട് അതല്ലെങ്കിൽ സമ്മതം വാങ്ങിയിട്ടേ പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആ സഫർ എന്ന മാസത്തിന്റെ സഫറാ. അതിലൂടെ പറഞ്ഞ ഈ സമ്മതം വാങ്ങല, ഇവിടെ പറയണ്ടേ വില ഇതിന് വരീമിൻ, കിട്ടാനുള്ള ആളുടെ സമ്മതമില്ലാതെ പോവുകയാണെങ്കിൽ ആറാം. അപ്പൊ മൂന്നാലൊന്ന് വേണം എന്നർത്ഥം, ഒന്നിരിക്കൽ വീട്ടണം, അല്ലെങ്കിൽ വീട്ടാൻ ഏൽപ്പിക്കണം, അതല്ലെങ്കിൽ ഇതിന് വാങ്ങണം. നേരെ ലഫുദൻ തന്നെ ഇതിന് വാങ്ങിക്കൊള്ളുന്നുണ്ടോ? അല്ല, ഒന്നിരിക്കൽ നേരെ ലഫുദൻ തന്നെ ഇതിന് വാങ്ങാഹു, അല്ലെങ്കിൽ ഞാനിപ്പോൾ യാത്ര പോകുമ്പം അയാൾക്ക് കാശ് കൊടുത്തിട്ടില്ലെങ്കിലും
അയാൾക്കതിൽ തൃപ്തിക്കേടുണ്ടാവില്ല, അയാൾ തൃപ്തിപ്പെടും എന്ന് വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു ശർത്തോടി പോകുവാഹിലിതിന്, ഈ കിട്ടാനുള്ള ആള് ഇതിന് കൊടുക്കാൻ പറ്റുന്ന ആക്കലും ബാലവും ആയാലും പോരാ, റഷീദും ആവണം. സഫീഹാണെങ്കിൽ ഓന് വിലായത്തില്ലല്ലോ, സൗജന്യം ചെയ്യാൻ പറ്റുന്ന ആളാവണം എന്നർത്ഥം. മാത്രമല്ല വലോ കാനൽ വരീമുദിമ്മിയൻ, താൻ കാശ് കൊടുക്കാനുള്ള വ്യക്തി മുസ്ലിമല്ല, അയാളൊരു ദിമ്മിയായ കാഫറാണ്. എന്നാലും നിയമം അത് തന്നെ, ദിമ്മിയായ കാഫറിനെ മുതലേ നമുക്ക് അലയാലാവില്ലല്ലോ. അപ്പൊ അയാളോട് കടം വാങ്ങിയാല് ഒന്നിരിക്കൽ കടം വീട്ടണം, അല്ലെങ്കിൽ വീട്ടാൻ വേണ്ടി തേൽപ്പിക്കണം. അതല്ലെങ്കിൽ ഇങ്ങനെ യാത്ര പോവുകയാണ്, പോയി വന്നിട്ട് തരാൻ തന്നിട്ട് അയാളോട് സമ്മതം വാങ്ങണം, അല്ലാ ഞാൻ പറ്റൂല. ആ കാഫറല്ലേ എന്താ നോക്കേണ്ടത്? അങ്ങനെ വല്ല ഇനി മാത്രമല്ല വസീഖുൻ, ഈ കൊടുക്കാനുള്ള കാശിന് ഉറപ്പിന് വേണ്ടിയിട്ട് പണയം വെച്ചിന്, എന്നാലും വേണ്ടിയില്ല. എന്താ പണയുണ്ടായെന്നുണ്ടാവും, അവധിക്ക് കാശ് കിട്ടാതെ വന്നാൽ ഇവന് വേണമെങ്കിൽ എന്താക്കാം, ഈ പണയ വസ്തു പരസ്യമായി വിറ്റിട്ട് തനിക്ക് കിട്ടാനുള്ള കാശ് അതിന്റെ വിലയിൽ നിന്ന് ഈടാക്കാം. എന്നാലും സമ്മതില്ലാതെ പോകുക അല്ലെങ്കിൽ വീട്ടാതെ പോകുക എന്ന് പറയുന്നത് ഹറാമന്. ഞാൻ അതല്ലെങ്കിൽ ഔ കഫീലുൻ മൂസിറുൻ, കടം വാങ്ങിയപ്പം ഈ സംഖ്യ കൊടുക്കാൻ കഴിവുള്ളതായ ഒരാളെ ജാമ്യം നിർത്തിയത്. അപ്പോ അസീലാവുന്ന കടക്കാരൻ തന്റെ കാശ് തരുന്നില്ലെങ്കിൽ അവധിയായി കഴിഞ്ഞാൽ കടക്കാരന് ജാമ്യക്കാരനോടും ചോദിക്കാം. എന്നാലും കടക്കാരൻ സമ്മതം വാങ്ങാതെ പോരുത്, ആവശ്യം. അൽ അസ്നബിയു, എന്നാൽ ഇമാം അസ്നബി തങ്ങൾ പറയുന്നുണ്ട് അൽ മുഹിമ്മാത്ത് എന്ന തന്റെ കിതാബിൽ എന്താ പറയുന്നത്, ഇന്ന സുക്കൂത്ത റബ്ബിദ്ദൈനി, കടം കിട്ടാനുള്ള ഉടമക്കാരൻ ഉണ്ടാതക്കുന്നത് ഏത് വീട്ടിട്ട് പോട്ടെ പോ, അല്ലെങ്കിൽ വീട്ടാതെ പോയെന്ന് എനിക്ക് സന്തോഷാണ് എന്ന് പറയുന്നില്ല, രണ്ടും പറയുന്നില്ല, ഉണ്ടാതക്കാണ്. ഇങ്ങനെ നിശബ്ദത പാലിക്കുക എന്നത് ലൈസ ബികാഫിൻ, ആ സുക്കൂത്ത് മതിയാവില്ല. ഫീ ജവാദി സഫരി, യാത്ര പോകൽ ജായിസാവുന്നതിന് വഅതമിദം ഫീ ദാലിക, ഇത് മതിയാവൂല എന്നതിൽ അടിസ്ഥാനപ്പെടുത്തിയത് അലാ മാ ഫീ മിൻ കലാമി ശൈഖൈൻ ഹുനാ, ഈ ജിഹാദിന്റെ ബാബിൽ ബഹുമാനപ്പെട്ട ഇമാം നബി തങ്ങളും ഇമാം റാഫി തങ്ങളും പറഞ്ഞ കലാമിൽ നിന്നിട്ട് മനസ്സിലാവുന്ന വിഷയത്തിന് അടിസ്ഥാനപ്പെടുത്തി വെറും സുക്കൂത്ത് പോരാ, മറിച്ച് ഒന്നിരിക്കൽ നിവാനവന് വേണം, അല്ലെങ്കിൽ അവന്റെ സ്വരീഹായ ഇതിന് സമ്മതം വേണം എന്ന്. വഖാല ഇബ്നു രിഫ, മഹാനായ ഇമാം ഇബ്നു രിഫ തങ്ങൾ പറയുന്നു, വൽ ഖാളി അബു ത്വയ്യിബ്, ഖാളി അബു ത്വയ്യിബ് തങ്ങളും, വൽ ബന്ദിനീജിയു, വൽ ഖസ്വീനിയു, അവരൊക്കെയും പറയുന്നത് ലാബുദ്ദ ഫിൽ ഹർമത്തി, ഒരു യാത്ര പോകൽ ഹറാമാവണമെങ്കിൽ കൂടാതെ കഴിയില്ല. മിനത്വസ്രീഹി ബിൽ മൻഹി, ഓ സുക്കൂത്തായാ പോരാ, കിട്ടാനുള്ള ആള് സുക്കൂത്തായാ പോരാ, എന്ത് വേണം, നിന്റെ കാശ് തരണം എന്നിട്ട് പോയാ മതി, കാശ് തരാതെ പോകാൻ പറ്റൂല എന്ന് കടക്കാരൻ പറഞ്ഞെങ്കിലേ ഹറാമാവുള്ളൂ എന്നാണ് ഇവര് പറയുന്നതെങ്കിലും പുഴത്തുമതല്ല, മറിച്ച് ഷെയ്ഖൈനിന്റെ കലാം ജിഹാദിന്റെ ബാബിൽ പറഞ്ഞ കലാമിൽ നിന്നിട്ടും മനസ്സിലാവുന്നത് പോരാ, സുക്കൂത്ത് പോരാ, ഒന്നിരിക്കൽ എന്ത് വേണം, സരിഹായ ഇതിന് വേണം. ആ സരിഹായ ഇതിനില്ലെങ്കിൽ വലപത്തു തന്നെ ഇതിന്റെ പേരിലുള്ള അവന്റെ റിവന്റെ പേരിലുള്ള വന്നെങ്കിലും വേണം, അല്ലാത്ത സുക്കൂത്ത് പോരാ എന്ന്. ഇനി വനഖദഹുൽ ഖാളി ഇബ്രാഹിം ഇബ്നു വഹീറ, ഈ പറഞ്ഞ അഭിപ്രായത്തെ മഹാനായ ഖാളി ഇബ്നു വഹീറ തങ്ങള് ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും ഷെയ്ഖാനിന്റെ കലാമിൽ നിന്നിട്ട് മഫ്ഹൂമാവുന്ന ആ ഒന്നിനെ എത്തിമാത് ചെയ്യുമ്പോൾ ജായിസാവണമെങ്കിൽ വെറും സുക്കൂത്ത് പോരാ, ജിലന്റെ വന്നോ സരിഹായ ഇതിനോ തന്നെ വേണം എന്ന്. ഇനി വലാ യഹ്റുമു സഫറു, ഈ യാത്ര കടക്കാരൻ യാത്ര പോകുന്നത് ഹറാമില്ല എന്ന് മാത്രവുമല്ല, ബൽ
വലായും നഴുമിന്ന് സഫർ പോകുന്നതിനെ തൊട്ടൊരു തടയാനും പാടില്ല. എപ്പോ ഇങ്കാന കടക്കാരനാണെങ്കിൽ മൂന്ന് കഴിവില്ല, സാമ്പത്തികമായി ഇപ്പോ കൊടുക്കാൻ കഴിവില്ല. അപ്പൊ അള്ളാഹു തആല പറഞ്ഞെന്താ, വൈങ്കാന ദുഹസ്രത്തിൻ ഫന നിറത്തുന്നില്ല മൈസറ, സാമ്പത്തികമായി കഴിവില്ലാത്തവനായി ഉണ്ടായാൽ അവന് കഴിവാവുന്നത് വരെ താമസം ചെയ്തു കൊടുക്കൽ വുജൂബാണ് എന്നാ. അപ്പോ താമസം ചെയ്തു കൊടുക്കൽ വുജൂബായ സമയം അപ്പൊ ആ സമയത്തൊന്ന് പോവുകയും ചെയ്യാം. അതാണ് നേരത്തെ പറഞ്ഞ മൂസിറായ കടക്കാരനാണ് സഫർ പോലെ ഹറാമാകുക, മൊഴസിറത് ബാധകല്ല. അതും അല്ലെങ്കിൽ ആള് മൊഴസിറൊന്നല്ല, മൂസിർ തന്നെയാണ്. പക്ഷേ ഔഖാനദ്ദീനുമോ അജ്ജല, അവധി എത്തിയിട്ടില്ല. ഇവപ്പം പത്താം തീയതി പോണത്, അവധി എത്തുക പതിനഞ്ചാം തീയ. എന്നാ പതിനഞ്ചാം തീയതി അവധി എത്തുന്നതിന് ഒരു പത്താം തീയതി ഇയാൾ വന്നിട്ട് പറയാം അഞ്ച് കാശ് തരാതെ പോകാൻ പറ്റൂല എന്നാ പറയാനായിട്ടില്ല. കാരണം പതിനഞ്ചാം തീയതി വരെ അവധി ഉണ്ടല്ലോ, അവധി ആയിട്ടില്ല. സംഗതി വൈ കറുബഹലൂലുഹു പറഞ്ഞേക്കന്നെ പത്താം തീയതി അഞ്ചു ദിവസം കൂടെ ഉള്ളൂ, പതിനഞ്ചാം തീയതിക്ക് ഈ അവധി എത്താനുള്ള സമയം കുറച്ചുള്ളൂ, എന്നാലും ഇപ്പൊ എത്തിയിട്ടില്ലല്ലോ. പക്ഷേ എത്ര കരിവക ബിഷർത്തി വസൂലിഹി, ഈ അവധി എത്താത്ത കടക്കാരൻ യാത്രയിൽ എത്തണം എന്നൊരു ഷർത്തുണ്ട്. എവിടേക്ക് എത്തണം എന്ന്, ലിമാ ഒരു സ്ഥലത്തേക്ക് എത്തണം, യഹല്ലു ലഹു ഫീഹി ഈ യാത്രക്കാരന് ആ ഒരു സ്ഥലത്ത് വെച്ച് ഹലാലാക്കപ്പെടും. അൽ ഖസ്റു ഖസ്റാക്കൻ ഏത് നിലക്ക്, അതായത് ഇവൻ താമസിക്കുന്ന നാട്ടിന്റെ സൂറുണ്ടെങ്കിൽ ആ സൂറ് വിട്ടുകിടക്കുമ്പോഴാണല്ലോ ഖസ്റാക്കൽ ജായിദ. അങ്ങനെ ഇവൻ താമസിക്കുന്ന നാടിന്റെ അതിര് വിട്ടുകിടക്കുന്ന സ്ഥലത്തേക്ക് എത്തണം എപ്പം, ഓ മോചനുണ്ട്, അപ്പോഴും കടം അവധി എത്താൻ ബാക്കിയുണ്ടാകണം. ഖസ്റ് ജായിദാവുന്ന നാട്ടിന്റെ സൂറ് വിട്ടുകടന്നതിന് ശേഷം അവധി എത്തി, അതുകൊണ്ട് ഇപ്പൊ യാത്ര പോകുന്നതിനെ തടയാൻ പറ്റൂല എന്ന്. എന്നാൽ വഹറുമ സഫറുൻ ഞാറ്റൊന്ന്, കടക്കാരന് ഈ നിബന്ധനയോടുകൂടി ഹറാമോ, ജിഹാദിൻ ജിഹാദിന് വേണ്ടിയാണെങ്കിലും യാത്ര പോകൽ ഹറാമാണ്. വഹജ്ജ് തതവ്വുഇൻ സുന്നത്താക്കപ്പെട്ട ഹജ്ജിന് വേണ്ടിയാണെങ്കിലും യാത്ര പുറപ്പെടൽ ഹറാമാണ്. എങ്ങനെ, ബിലാ ഇദിന് അസിലിൻ മുസ്ലിമിൻ, മുസ്ലിമായ ഇവന്റെ മാതാപിതാക്കളുടെ സമ്മതം ഇല്ലാതെ പോകൽ സുന്നത്തായ ഹജ്ജിനാണെങ്കിലും ഫർദ് കിഫായിയായ ജിഹാദിനാണെങ്കിലും ഹറാമാണ്. ഈ അസിലിൻ എന്ന് പറഞ്ഞത് അബിൻ വ ഉമ്മിൻ, വാപ്പയാവാ ഉമ്മയാവാം അസിൽ. അത് തന്നെ വൈ നരയ, ബാപ്പാന്റെ വാപ്പ അല്ലെങ്കിൽ ഉമ്മാന്റെ വാപ്പ അല്ലെങ്കിൽ ഉമ്മാന്റെ വാപ്പാന്റെ ഉമ്മ, ഇങ്ങനെയൊക്കെ ആയി. എന്നാലും അവരുടെ സമ്മതം വാങ്ങിയിട്ടേ പോകാൻ പാടുള്ളൂ. മേലുള്ള ആള് തടയുമ്പം വൈ അതിന മനു ആക്രബു മിന്നു, വാപ്പാനോട് ചോദിച്ചോ വലിച്ചു പോണെങ്കി പോയിക്കോ പറഞ്ഞു, വല്യാപ്പാനോട് ചോദിച്ചോ പറഞ്ഞു മോനെ ഇജ്ജ് പോലേ എന്നാ പോവാൻ പാടില്ല തന്നെ. തായുള്ള ആള് സമ്മതം കൊടുത്തിട്ടെങ്കിലും മേലുള്ള ആള് സമ്മതം കൊടുത്തിട്ട് നിങ്ങൾ പോകാൻ പാടില്ല. എന്നതുപോലൊക്കെ യഹറുമോ, ഹറാമാണ് ബിലാ ഇദിനി അസുലിൻ, മാതാപിതാക്കന്മാരുടെ സമ്മതമില്ലാതെ ഹറാമാണ് എന്ത്, സഫറുൻ ഒരു യാത്ര. അത് എന്തിനായാലും വേണ്ടിയില്ല. എങ്ങനത്തെ യാത്രയാണ്, ലം യഗ്ലിബ് ഫീഹി ആ യാത്രയിൽ അധികരിച്ചിട്ടില്ല, അസ്സലാമത്തു സലാമത്ത് അധികരിച്ചിട്ടില്ല. അങ്ങനത്തെ യാത്ര പോവുക എന്തിനു വേണ്ടിയിട്ട്, ഇതിജാറത്തിൽ ഹലാല യാത്രയാണ് പോയി, കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള ഹലാല യാത്ര ഉറപ്പെടുന്നു. ആ യാത്രയിൽ സലാമത്ത് അധികരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്നിരിക്കൽ ഹലാക്കാണ് വാലിബ്, അതല്ലെങ്കിൽ ഹലാക്കും സലാമത്തും രണ്ടും ഒരേ കണക്കിനാ, അവിടെയും തന്നെ സമ്മതം ഇല്ലാതെ യാത്ര പോകാൻ പാടില്ല, ഹറാമാണ്. ഇനി ലാ സഫറുൻ ലി താല്ലുമി ഫർളിൻ, ഫർളായ ഇൽമ് പഠിക്കാൻ വേണ്ടി സഫറിന് പോകല് അസിലിന്റെ സമ്മതമില്ലാതെ പോകുന്നതിന് ഹറാമില്ല എന്ന്. ഫർദ് എന്ന ഫർലൈനൈക്കൊള്ളുന്നില്ല അവരോ കിഫായത്തൻ, ഫർദ് കിഫായിയായ ഇൽമാണെങ്കിലും ഫർലൈന ഏതായാലും അങ്ങനെ തന്നെ, ഫർദ് കിഫായിയായ ഇൽമാണെങ്കിലും അസിലിന്റെ സമ്മതമില്ലെങ്കിലും പോകൽ ജായിസാണ്, ഹറാമില്ല.
ഫർദ് കിഫായി ആയതേതുപോലെയൊക്കെ നഹ്വി തലബിൻ നഹ്വി നഹ്വ് പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിപ്പോ ഫർദ് കിഫായി ഉള്ളൂ. ഇനി അതുപോലെ തന്നെ വദറജത്തിൽ ഫത്വ അമൽ ചെയ്യാൻ വേണ്ട ഫർളൈനായിൽ മൊക്കോനുണ്ട്. ഇനി കൂടുതൽ പഠിച്ച് തഹസീലൊക്കെ എടുത്ത് ഫത്വക്കുള്ള ദർജ നേടാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. അത് ഫർദ് കിഫായി ഉള്ളൂ. എന്നാലും മാറാമില്ല. ഫലായാറും അലൈഹി അവിടെ യാത്ര ഫർദ് കിഫായിയോ ഫർദ് ഐനോ ആയ ഇൽമിന് വേണ്ടിയിട്ട് യാത്ര പോകാൻ ഹറാമില്ല. സംഗതി വൈലം അസുലുഹു അവിടെ ഉപ്മവാപ്പമാര് സമ്മതം കൊടുത്തിട്ടില്ലെങ്കിലും ഫർദ് ഐനും ഫർദ് കിഫായിയുമായ ഇൽമ് പഠിക്കാൻ വേണ്ടി സഫർ പോകൽ ഹലാലാണ്. ഇതുവരെ നമ്മൾ ജിഹാദിനെ പറ്റി മൊത്തം പറഞ്ഞു വന്നത് ഫർദ് കിഫായിയാണ്. ഇനി ഫർദ് ഐനാവുന്ന ചില സന്ദർഭങ്ങളുണ്ട്, അതിനെപ്പറ്റി അത് പിന്നീട്. വാഹൃദാവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.